വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നെത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ലോലിപോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പക്ഷേ നമ്മളിത് ചിക്കനെ കൊണ്ടല്ല, കോഴിമുട്ട കൊണ്ടാണ് ചെയ്യുന്നത്. വീട്ടിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞാൻ 5 കോഴിമുട്ട പുഴുങ്ങിയതെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കണം. സാധാരണ നമ്മൾ വീട്ടിൽ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യാനെടുക്കുന്ന അതേ ഗ്രേറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഗ്രേറ്റർ ഇല്ലാത്തവർക്ക് ഈ കോഴിമുട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടെടുക്കാം. ഗ്രേറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണി കഴിയും. ഈ 5 കോഴിമുട്ടയും നമുക്കിതുപോലെ വലിയ ഹോൾസിലൂടെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. ഞാനിങ്ങനെ 5 കോഴിമുട്ടയും ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലേക്ക് ഇടാം. എന്നിട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സവാള ചെറുതായി നുറുക്കിയതെടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പം പറയുന്നത് ഏകദേശം 15 ലോലിപോപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ചതച്ചതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. ഞാൻ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് പെരിഞ്ജീരക പൊടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ഇടുന്നുണ്ട്. ഇതൊന്ന് ബൈൻഡിങ് ആവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് പകരം മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. എന്നിട്ട് ഓരോ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയിട്ടെടുക്കുക. ബൈറ്റ് സൈസ് ആയിട്ടുള്ള ബോളുകളായിട്ടാണ് ഉരുട്ടേണ്ടത്. ഞാനിപ്പോൾ 14 ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. കോട്ടിങ്ങിനായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1 കോഴിമുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. 3 സ്ലൈസ് ബ്രെഡാണ് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളത്. പകരം നിങ്ങൾക്ക് റസ്കിൻ്റെ പൊടി ഉപയോഗിക്കാം. ആദ്യം ഈ ഉരുളകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് കോൺഫ്ലവറിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. ഇതെന്തായാലും ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കോൺഫ്ലവറിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയിൽ ഇതൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡിൻ്റെ പൊടിയിൽ ഇത് കോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ ഈ സ്നാക്ക് കഴിക്കുന്നുള്ളൂന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ ഉരുളകളും ബ്രെഡിൽ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കുക. കഴിക്കുന്ന സമയത്ത് ഇത് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാ ഉരുളകളും ഇതുപോലെ കോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ഞാൻ ഒരു കടായിൽ ഓയിൽ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ 5-6 എണ്ണം വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് ഇട്ട പാടന്നെ നിങ്ങൾ ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നൊരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ കോരിയെടുക്കുക. അത്രയേ ഉള്ളൂ. 2 മുതൽ 3 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ഫ്രൈയിങ് ടൈം വരുന്നത്. ഇപ്പോൾ ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഫീഡ്ബാക്കും അറിയിക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അക്കാര്യം ആരും മറക്കരുത്. എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകളാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ഫോളോ ചെയ്യുക. പിന്നെ ഇത് കെച്ചപ്പിൻ്റെ കൂടെയും മയണൈസിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഒരു പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കുത്തിയിട്ട് സെർവ് ചെയ്താൽ കഴിക്കാനും ഈസി ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ആ ലോലിപോപ്പിൻ്റെ ആ ഒരു രൂപവും വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.